കോഴിക്കോട് ചക്കിട്ടപ്പാറയിൽ CSI പള്ളിയുടെ സർക്കാർ ഭൂമി കൈയേറ്റത്തിന് ഒത്താശ ചെയ്ത് റവന്യൂ വകുപ്പ്. വിജിലൻസ് പലതവണ ആവശ്യപ്പെട്ടിട്ടും ഭൂമിയുമായി ബന്ധപ്പെട്ട രേഖകൾ നൽകാൻ കൊയിലാണ്ടി തഹസിൽദാർ തയ്യാറായില്ല. കൈയേറ്റത്തെ അനുകൂലിച്ച് ജില്ലാ കളക്ടർ റിപ്പോർട്ട് തയ്യാറാക്കിയത് വിവാദമായിരുന്നു. ചക്കിട്ടപ്പാറയിലെ 4 ഏക്കർ 11 സെന്റ് സർക്കാർ ഭൂമി CSI പള്ളി കൈയേറിയെന്ന കേസിൽ വിജിലൻസ് അന്വേഷണം നടക്കുകയാണ്. 4 വർഷം മുമ്പ് തുടങ്ങിയ അന്വേഷണം എവിടെയും എത്തിയില്ല. കാരണം റവന്യൂ വകുപ്പിന്റെ നിസ്സഹകരണം. കയ്യേറ്റം നടന്നോ എന്ന് പരിശോധിക്കാൻ ഭൂരേഖകൾ പലതവണ ആവശ്യപ്പെട്ടിട്ടും കൊയിലാണ്ടി തഹസിൽദാർ നൽകാൻ തയ്യാറായില്ലെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ കോടതിയെ അറിയിച്ചത്. രേഖകൾ നൽകാത്തത് കയ്യേറ്റക്കാരനെ സംരക്ഷിക്കുന്നതിനാണോ എന്ന സംശയം കോഴിക്കോട് വിജിലൻസ് ജഡ്ജി പ്രകടിപ്പിക്കുകയും ചെയ്തു. ആവശ്യമെങ്കിൽ റെയ്ഡ് നടത്തി രേഖകൾ പിടിച്ചെടുക്കാനും കോടതി നിർദ്ദേശിച്ചു. ഈ ഉത്തരവ് വന്ന് 2 മാസമായിട്ടും റവന്യൂ വകുപ്പ് അനങ്ങിയില്ല. കയ്യേറിയെന്ന് ആരോപണം നേരിടുന്ന പള്ളിവികാരി NK സണ്ണി കോടതിയിൽ അറിയിച്ച നിലപാടും വിചിത്രമാണ്. 1964 കുടികിടപ്പായി പതിച്ചു കിട്ടിയ ഭൂമിയാണിതെന്നാണ് വികാരി കോടതിയെ അറിയിച്ചത്. എന്നാൽ 1995 വികാരിയുടെ പേരിൽ ഭൂമിക്ക് ആധാരം ലഭിക്കുന്നത്. 95 37 വയസ്സുള്ള വികാരി 1964 മുതൽ കർഷകനാകുന്നത് എങ്ങനെയെന്നും പരാതിക്കാർ ചോദിക്കുന്നു. സർക്കാരിനെ പറ്റിച്ചതാണ് ഇത്. ഒരു തവണ മാത്രം ടാക്സ് എടുത്തിട്ടാണ് ഈ പട്ടയം കൊടുത്തിരിക്കുന്നത്. യാതൊരു കാരണവശാലും ഭൂപരിഷ്കരണ നിയമം അനുസരിച്ചിട്ടോ പിന്നെ ലാൻഡ് അസൈൻമെന്റ് ആക്ട് അനുസരിച്ചിട്ടോ ഈ അച്ഛന് പട്ടയം കിട്ടാനുള്ള യാതൊരു അർഹതയില്ല. ശ്യാംകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.